അപ്പൊ ഇതൊരു സിമ്പിൾ കസേരയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലെ എല്ലാവർക്കും, കാരണം നിർമ്മിതി കാണുമ്പോൾ അത്രയേ തോന്നും. പക്ഷെ ഇതൊരു വ്യത്യസ്ത മോഡൽ കസേരയാണ്, കാരണം അതൊക്കെ നമുക്ക് ആളോട് ചോദിച്ചറിയാം. അതേപോലെ നമുക്ക് രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സിറ്റ് ഔട്ടുകളിലും അതേപോലെ സോഫ സെറ്റ് ആണ്. പക്ഷെ ഇത് ഇതിന്റെ പൂർണ്ണ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ ഒരു സോഫ സെറ്റ് അല്ലേ? അരകോട്ടെ, ഇതിപ്പോ നമുക്കൊരു സ്റ്റൂളായിട്ടാണ് നമുക്ക് കാണുന്ന കാഴ്ചയിൽ തോന്നുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളെ ഒരു പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തൊക്കെ രൂപമാറ്റപ്പെടുത്താനാവും, ആളൊക്കെ ഇപ്പം എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നൊക്കെ. ലാഡർ ഈ ചെയറോ ഒന്ന് അത് കാണിക്കാൻ പറ്റുമോ? വീടുകളിലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ, ലേഡീസിനും അതേപോലെ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ലാഡർ അല്ലേ, സാധനം എടുക്കാനും ഒക്കെ നല്ല സേഫ്റ്റിയോട് കൂടി നല്ല വിലവൊക്കെ ഉണ്ട് കേട്ടോ. ഒരാളല്ല രണ്ടാൾ നിന്ന് കഴിഞ്ഞാൽ ഒറ്റ അനക്കവും പറ്റൂല. കാരണം ബൾബ് മാറ്റിയിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഉയരം കുറഞ്ഞ ആളുകളൊക്കെയാണ് എത്ര സ്ഥലത്ത് ഇത് വെക്കുന്നത്, അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ, ഒരു നല്ല ഉപയോഗമാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു ഐറ്റം നമ്മൾ ഇവിടെ കണ്ടായിരുന്നു, ഇത് ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് ശരിക്കും? ഇപ്പം ഒരു ചാര ബെഞ്ചായിട്ടും അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ ആയിട്ടും ഉപയോഗിക്കാം. ചെറിയ കുടുംബത്തിനൊക്കെ ഈസി ആയിട്ട് സ്ഥലം സൗകര്യം ഒക്കെ കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം. ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? അത് അടിപൊളി, ശരിക്കും പറഞ്ഞാൽ മൂന്ന് മൂന്നാക്ക് എവിടെയും അപ്പുറം മൂന്നാക്കിയിരിക്കും. എന്തെങ്കിലും ഒരു രണ്ടും രണ്ടാൾ നാലാൾക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാം. അതെ അതെ അതെ. അപ്പൊ അത് മാത്രല്ല സ്പേസ് നമുക്ക് ചുരുക്കാൻ വേണ്ടി സ്പേസ് ലാഭമാക്കാനും കഴിഞ്ഞ സമയത്താണെങ്കിൽ പഠിത്തം മടക്കിയിട്ട് കഴിഞ്ഞാൽ ചെറായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ ശരിയായ പൂർത്തീകരണം ആയിട്ടില്ല അല്ലെ, ഇനി പോളിഷ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് വേറെ ഒരു വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതില് ചെയ്യാതെ വെച്ചിരിക്കുക. ഇത് രഘുവട്ടൻ തനിച്ചാണോ ഇതൊക്കെ നിർമ്മാണം? അപ്പൊ ഇതിനൊക്കെ ഒരു ആശയം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? കുറെ കാലമായിട്ട് ഇങ്ങനെ ആശയപ്പണി എടുത്തോണ്ടിരിക്കുന്നു. ഒരു 10-45 വർഷത്തിന്റെ പേര് ഇങ്ങനെ ആശയപ്പണി എടുക്കുന്നു. അതെ അതെ. എന്നാലും വ്യത്യസ്തമായ ഒരു ആലോചന, കുറെ കാലമായിട്ട് ഈ കോവിഡും കാര്യമൊക്കെ വന്നതിന് ശേഷം പിന്നെ പണിക്ക് പുറത്തേക്ക് പണിക്ക് പോകുന്നില്ലേ, മറ്റു പിന്നെ ഷോപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് തന്നെ ചെറിയ ചെറിയ പണികൾ എടുക്കും. അന്നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ ചെറിയ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തന്നെ എടുത്തിരിക്കുന്ന വീടിന്റെ ഇപ്പൊ കട്ടിലെ കഥക്ക് ഞാൻ ഫുള്ള് ഇപ്പൊ മോനു വേണ്ടി എടുത്ത വീടിന്റെ അതിന്റെ ഇപ്പം ഞാനുണ്ട്. അതിന്റെ പിന്നെ പണി തീർന്നില്ല, കട്ടിലെ ഒക്കെ ഇങ്ങനെ വെച്ച് തന്നെയായിരുന്നു. എന്റെ പണിയും കൂടി എടുക്കാൻ ഇരിക്കാം. ഇപ്പൊ ഇത് കൂടാതെ വേറെ ഒരു നിർമ്മിതി കൂടി, ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഒരു ഈസി ചെയർ അതിന്റെ പണി നടന്നോണ്ടിരിക്കുന്നു. അത് എന്ത് അതിന്റെ ഒരു മെത്തേഡ് അങ്ങനെ ഉദ്ദേശിച്ചത്? അത് ഇരിക്കുകയും ചെയ്യാം. പിന്നെ നമുക്കൊന്ന് പിന്നെ കിടക്കണം എന്ന് വെച്ചാൽ കിടക്കുകയും ചെയ്യും. അതായത് ഒന്നിനെ കൊണ്ട് ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ അല്ലെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയി തെറ്റുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ചിരിമരുന്നാണ് നമ്മൾ കുടിച്ചിരിക്കുന്നത്. അതെ, ഫുള്ള് ചിരിയാണ് ധരിക്കല്. കാരണം അതേപോലെ വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കില് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഫോളോ ബട്ടൺ അതൊന്ന് ഉറപ്പായിട്ട് ചിരിമരുന്നാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ചിരിമരുന്നാണ്. അപ്പൊ ഈ ചിരിമരുന്നില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പൊ വീണ്ടും കാണുന്നത് വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്.